വാല്യൂ ഫോർ മണി എന്നതിനോട് ഞാൻ എന്നും ചേർത്ത് വായിക്കുന്ന ഒരു സംഗതിയാണ് റിയൽമി സി സീരീസ്. റിയൽമി സി 3-ൽ നിന്ന് റെഡ്മി ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച്. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കീ സ്പെക്കുകളുണ്ട്. 12 MP f/1.8 അപ്പേച്ചറിലുള്ള പ്രൈമറി ക്യാമറയും 2 MP ഡെപ്ത് സെൻസറുമാണ് ഈ ഡിവൈസിൻ്റെ പിൻവശത്തുള്ളത്. മൂന്നാമതൊരു ക്യാമറ ഈ ഡിവൈസിനില്ല. ഇനി സെൽഫി പർപ്പസിനായിട്ട് 5 MP f/2.4 അപ്പേച്ചറിലുള്ളൊരു സെൽഫി ഷൂട്ടറാണ് ഈ ഡിവൈസിന് നൽകിയിരിക്കുന്നത്. ഈ ഡിവൈസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഗതി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പാണ്. മീഡിയടെക് G70 എന്ന് പറയുന്ന ഒരു ചിപ്പാണ് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഭേദപ്പെട്ട ക്വാളിറ്റിയിലുള്ളൊരു ചിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിലുപയോഗിച്ചിരുന്ന ISP അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ളതാണ്. ഈ ഡിവൈസിൻ്റെ ക്യാമറ UI ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ റിയൽമി ഒത്തിരി പിശക് കാണിച്ചിട്ടില്ല. ഈ ഡിവൈസിന് വേണ്ട എല്ലാ നല്ല ഫീച്ചേഴ്സും ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് മോർ എന്ന് പറയുന്ന സെക്ഷനിൽ സ്ലോമോ, എക്സ്പേർട്ട് മോഡ്, പനോർമ ടൈം ലാപ്സ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി വീഡിയോസിൻ്റെ കാര്യത്തിൽ നമുക്ക് 4x ഡിജിറ്റൽ സൂം വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ സൈഡിലും എല്ലാം ഒരു പാരിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. പ്രധാനപ്പെട്ട 4 മേഖലകളിലാണ് ഈ റിവ്യൂ കടന്നു പോകുന്നത്. ജനറൽ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ് ആൻഡ് വീഡിയോസ്. ഈ 4 കാര്യങ്ങളിൽ ഈ ഡിവൈസ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആദ്യമേ നമുക്ക് ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു എന്ന് നോക്കാം. ഇനി കാണാൻ പോകുന്ന ചിത്രങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് എഴുതുക. അത് തീർച്ചയായിട്ടും ഞങ്ങൾ വിലമതിക്കും. ഒത്തിരി ടെക്നിക്കൽ ജാഗൻ കുത്തി നിറയ്ക്കാതെ ഞങ്ങളുടെ അനാലിസിസ് നിങ്ങളോട് പറയാം. മിക്ക സാഹചര്യങ്ങളിലും വൈറ്റ് ബാലൻസ്, കോൺട്രാസ്റ്റ് എന്നിവ ഒരു ലെവലിൽ തന്നെ, ഒരു ബാലൻസ്ഡ് ലെവലിൽ നിർത്തി, അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യത്തിലും കണ്ടമാനം കളർ പമ്പ് ചെയ്യാതെ ട്രൂ ലൈഫ് കളേഴ്സ് മിക്കപ്പോഴും തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലഭിച്ചിരിക്കുന്ന എക്സ്പേർട്ട് മോഡ്, അതായത് പ്രോ മോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്ലോസ് ബൈ ആയിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു. ഒരു മാക്രോ സെൻസർ ഇല്ലാത്ത ഒരിക്കലും ഞങ്ങൾ മിസ് ചെയ്തിട്ടില്ല. എക്സ്പേർട്ട് മോഡ് ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിൽ അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് അച്ചീവ് ചെയ്യാനായിട്ട് റിയൽമി C3 സാധിക്കുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റ് ഡീറ്റെയിൽസിൻ്റെയും ഷാർപ്നെസ്സിൻ്റെയും കാര്യത്തിൽ ഈ ഡിവൈസ് ഒരിക്കലും ഒരു കോംപ്രമൈസിലോട്ട് പോകുന്നില്ല. ഏറ്റവും നല്ല എക്സാമ്പിളാണിത്. ഇവിടെയുള്ള ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിലും, ഈവൻ ആ സ്ട്രാൻഡിൻ്റെ ഡീറ്റെയിൽ വരെ നല്ല ഭംഗിയായിട്ട് ഈ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ടെസ്റ്റിംഗിൽ റിയൽമി C3 ഒരു ഡ്രോബാക്ക് ആയിട്ട് കണ്ടെത്തിയത് ബാക്ക് ലൈറ്റ് അത്യാവശ്യം കൂടി നിൽക്കുമ്പോൾ കളേഴ്സ് ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോട്ട് നൽകുക, ഇതൊക്കെ റിയൽമി C3 ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് കണ്ടു. ഇതൊരു വലിയ ഡ്രോബാക്ക് ആണോ? ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് ഈ ഡിവൈസിന് കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന മറ്റ് ഡിവൈസുകളുടെ പെർഫോമൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണത്തിന് റെഡ്മി 8 നമ്മുടെ ഈ ചാനലിൽ റിവ്യൂ ചെയ്തതാണ്. ആ വീഡിയോ കാണാനുള്ള ഒരു ലിങ്ക് ഞാൻ താഴെ കമൻസിൽ കൊടുത്തേക്കാം. അതിൽ ഞാൻ പറയുന്ന ക്യാമറാസ് എന്ന സെക്ഷൻ നിങ്ങളൊന്ന് എടുത്ത് കാണുക. റെഡ്മിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾട്രാ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലോട്ട് വരുമ്പോൾ അവർ വളരെ കുറഞ്ഞ ചിപ്സെറ്റാണ് അവരുടെ ഡിവൈസുകൾക്കെല്ലാം കൊടുക്കുന്നത്. ഒരു ഉദാഹരണമാണ് റെഡ്മി 8. റെഡ്മി 8 റിയൽമി C3 ക്യാമറ കമ്പാരിസൺ ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തീർച്ചയാണ് റിയൽമി C3 ആയിരിക്കും ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ മുന്നേ നിൽക്കുന്നത്. അതിൻ്റെ കാരണം റിയൽമി C3 അല്പം കൂടെ നല്ല ഒരു ചിപ്സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ്. ഈ ഡിവൈസ് 2x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയും നല്ല ക്വാളിറ്റി റിയൽമി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഈ ഡിവൈസ് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി സെൽഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഉള്ളിൽ തന്നെ പല അഭിപ്രായങ്ങൾ വന്നു. ജനറൽ സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 5 MP നൽകുന്ന ക്വാളിറ്റി തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. എന്നാൽ പോർട്രേറ്റ് സെൽഫീസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചില ക്വാളിറ്റി ഇഷ്യൂസ് നേരിട്ടു. അതിനകത്ത് പ്രമുഖമായിരുന്നു അൺഈവൻ ബ്ലർ. എന്നാൽ ഈ ഒരു അഭിപ്രായത്തിന് കുറച്ച് നാളുകൾക്ക് ശേഷം ചേഞ്ച് വന്നു. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന 2-3 അപ്ഡേറ്റ്സിൽ ആ ഒരു പ്രശ്നം ഫിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾക്കൊക്കെ, പ്രത്യേകിച്ച് സെൽഫി പോർട്രേറ്റ്സുകൾക്ക്, ആ അൺഈവൻ ബ്ലറിൻ്റെ ഇഷ്യൂ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ജനറൽ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങളെ ഈ ഫോട്ടോഗ്രാഫ്സ് ഒരിക്കലും ഇമ്പ്രസ് ചെയ്തില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ 5 MP ക്യാമറ തന്നെയാണ്. ഓണസ്റ്റ് ആയിട്ട് ഞങ്ങൾക്കുള്ള അഭിപ്രായം ഇതാണ്, റിയൽമി C4 വരുമ്പോഴെങ്കിലും ഇവർ ഈ 5 MP ഗെയിമിൽ നിന്ന് 8 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ സ്റ്റെപ്പപ്പ് ചെയ്യണം എന്നുള്ളതാണ്. 7500 ബഡ്ജറ്റിൽ ഏറ്റവും നന്നായിട്ട് പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോസ് എടുക്കുന്ന ഡിവൈസുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ലിസ്റ്റിലെ top 3 ഫോണുകളിലൊന്നായിരിക്കും റിയൽമി C3. അതിൻ്റെ കാരണം അത്ര റിലയബിളാണ് ഈ ഡിവൈസ് പോർട്രേറ്റ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ അൺഈവൻ ബ്ലറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗ്ലിച്ചോ നമുക്കിവിടെ കാണാനില്ല. തീർച്ചയായിട്ടും റെഡ്മിയും അവരുടെ അൾട്രാ ലോ ബഡ്ജറ്റ് ഡിവൈസുകളിലോട്ട് ഈ ഒരു പെർഫോമൻസ്, പ്രത്യേകിച്ച് പോർട്രേറ്റ് മോഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യതയാണ്.
റിയൽമി സീത്രിൽ എടുത്ത വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സെപ്ഷണലി ഗ്രേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ ജനറൽ ആയിരുന്നു. ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന്, ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും ഈ ഡിവൈസ് നൽകുന്നുണ്ട്. പിന്നെ ഈ ഡിവൈസിന് സ്ലോമോ സപ്പോർട്ടും കൂടെ ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സ്ലോമോസും ഈ ഡിവൈസിൽ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നും എന്താ വളരെ ഇമ്പ്രസീവാണ്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ 12,000 രൂപ റേഞ്ചിലുള്ള ഡിവൈസുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഡിവൈസിലെടുത്ത മൂവിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ പരാജയമായിരുന്നു. EIS ഉണ്ടെങ്കിലും അത്ര നല്ലൊരു റിസൾട്ട് ലഭിച്ചില്ല. ഇനി ഈ ഡിവൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്ളോഗിംഗ് ഷോട്ട്സ് ലഭിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എല്ലാവർക്കും നമസ്കാരം. ഇത് റിയൽമി C3 സെൽഫി ക്യാം ഉപയോഗിച്ചുകൊണ്ടെടുക്കുന്ന ഒരു വ്ളോഗിംഗ് ഷോട്ടാണ്. 5 MP സെൽഫി ക്യാമാണ് ഈ ഡിവൈസിന് ലഭിക്കുന്നത്. ഇതിൻ്റെ സെൽഫീസിൽ ഞങ്ങൾ അത്രയും ഇമ്പ്രസ്ഡ് അല്ലായിരുന്നു. ബട്ട് വ്ളോഗിംഗ് ഷോട്ട്സ് ഇപ്പം യുഫൈൻഡിൽ കാണുന്ന വെച്ചിട്ട് ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഒരിക്കലും ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടൊരു വ്ളോഗ് ചെയ്യാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഇതിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒത്തിരി എക്സ്റ്റേണൽ നോയ്സ് ഉണ്ട്, തൊട്ടടുത്തൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ റോഡിൽ നിന്ന് വരുന്ന സൗണ്ടും എല്ലാം ഉണ്ട്. എങ്കിലും എത്ര നന്നായിട്ട് ഇത് ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയും. ആവറേജ് സൗണ്ടിലാണ് സംസാരിക്കുന്നത്, ആവറേജ് സ്പീഡിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റെബിലൈസേഷൻ ഒന്നും തന്നെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ഫ്രം മീ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ കഴിയും. താങ്ക് യു. അവസാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്, 7,500 രൂപയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോണാണ് റിയൽമി C3. അതുപോലെ തന്നെ മറ്റ് സ്മാർട്ട് ഫോണുകൾക്ക് നല്ലൊരു കോമ്പറ്റീഷനും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ഫോർ നൗ.